നമസ്കാരം നമ്മുടെയൊക്കെ വീടുകളിൽ സർവ്വസാധാരണയായി കാണപ്പെടുന്ന ഒരു മരമാണ് കുട്ടമ്പുളി അതുകൊണ്ട് തന്നെ കേരളത്തിലെ എല്ലാ കാലാവസ്ഥയിലും മണ്ണിലും വളരാൻ അനുയോജ്യമായ ഒരു വിളയാണിത് നമുക്ക് വാണിജ്യപരമായി കൃഷി ചെയ്യാൻ കഴിയുന്ന ചിലവ് കുറഞ്ഞ ഒരു വിള കൂടിയാണ് ഇത് ഒരുപാട് കാലം ആയുസുള്ള അതിനൊപ്പം തന്നെ അത്രയും കാലം വിളവ് നൽകുന്ന നല്ല ഒരു മരമാണ് കുട്ടമ്പുളി പരിചയപ്പെടാം നമുക്ക് കുടമ്പുള്ളി കൃഷി രീതി എങ്ങനെയാണ് വളപ്രയോഗം എങ്ങനെയാണ് തൈകൾ നടേണ്ട രീതി എങ്ങനെയാണ് എന്നൊക്കെ കാപ്പി കുരുമുളക് ജാതി എന്നിവ പോലെ തന്നെ കർഷകർക്ക് ദീർഘകാലം ആശ്രയിക്കാവുന്ന ഒരു വിളയാണ് കുടമ്പുളി മാത്രമല്ല മറ്റു വിളകളെ അപേക്ഷിച്ച് താരതമ്യേന കൃഷി ചിലവും കുറവ് പശ്ചിമഘട്ട വനങ്ങളിൽ ജന്മം കൊണ്ടു എന്ന് കരുതപ്പെടുന്ന മാങ്കോസ്റ്റിന്റെ കുടുംബക്കാരനായ കുടമ്പുളി ഒരു വനവിഭവമായ നിത്യഹരിത വൃക്ഷമാണ് അതിനാൽ തന്നെ കേരളത്തിലെ എല്ലാ കാലാവസ്ഥയിലും ഈ മരം വളരുകയും വിളവ് നൽകുകയും ചെയ്യും ഏതു തരം മണ്ണിനും കുടമ്പുളി വളരുമെങ്കിലും മികച്ച വിളവിന് മണൽ കലർന്ന എക്കൽ മണ്ണാണ് അനുയോജ്യം കുടമ്പുളി തനിവിളയായും ഇടവിളയായും ഒക്കെ കൃഷി ചെയ്യാം തെങ്ങ് കവുങ്ങ് തുടങ്ങിയവയുടെ തോട്ടങ്ങളിൽ ഒരു ഇടവിളയായി പരിപാലിക്കാൻ കഴിയുന്ന കുടമ്പുളി വലിയ തണലുള്ള സ്ഥലങ്ങളിൽ നടാതിരിക്കുന്നതാവും ഉചിതം ജൂലൈ ഒക്ടോബർ മാസങ്ങളിലാണ് ഇവയുടെ തൈകൾ നടാൻ തിരഞ്ഞെടുക്കേണ്ട സമയം മുളപ്പിച്ച കുടമ്പളി തൈകളും ബട്ടു തൈകളും ഒക്കെ നടീൽ വസ്തുവാക്കുകയും ചെയ്യാം എന്നാൽ മുളപ്പിച്ച തൈകൾ കായ്ക്കുവാൻ മുതൽ പന്ത്രണ്ട് വരെ വർഷങ്ങൾ താമസമുള്ളതിനാൽ ഒട്ടു തൈകൾ കൃഷിക്ക് ഉപയോഗിക്കുന്നതാവും ഉചിതം ഇവ മൂന്നാം വർഷം മുതൽ കായ്ക്കുവാനും തുടങ്ങും കുടമ്പുളിയുടെ തൈകൾ തമ്മിൽ നാല് മീറ്റർ അകലത്തിൽ വേണം നടുവാൻ വളരുന്നതനുസരിച്ച് കൊമ്പുകോതൽ നടത്തി തണൽ ക്രമീകരിക്കുകയും വേണം തൈകൾ നടുവാനായ കുഴികളെടുത്ത് അതിൽ അടിസ്ഥാന വളമായ കരിയിലയും കാലി വളവും കമ്പോസ്റ്റ് വളവും വേപ്പിൻ പിണാക്കി ചേർത്ത് കുഴികൾ ഇടിച്ചു മൂടി അതിൽ ചെറിയ കുഴികളെടുത്ത് വേണം കുടമ്പുളി നടുവാൻ തൈകൾ നടുമ്പോൾ ഗ്രാഫ്റ്റ് ചെയ്തിരിക്കുന്ന ഭാഗം മണ്ണിന് മുകളിൽ വരുവാനും പ്രത്യേകം ശ്രദ്ധിക്കണം ഇവ കിളിർത്ത് ഒരു മാസം കഴിയുമ്പോൾ ആദ്യ ജൈവ വളപ്രയോഗം നൽകണം തുടർന്ന് ഇടവിട്ട് കാലികളുടെ ചാണകവും മൂത്രവും നേർപ്പിച്ച് ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കുന്നതും നല്ലതാണ് ചെടികൾ ഒരു വർഷം പ്രായമെത്തുമ്പോൾ പത്ത് കിലോഗ്രാം കാലി വളമോ കമ്പോസ്റ്റ് വളമോ നൽകണം ഒപ്പം നാൽപ്പത്തി അഞ്ച് ഗ്രാം യൂറിയ നൂറ്റി ഇരുപത് ഗ്രാം സൂപ്പർ ഫോസ്ഫേറ്റ് എൺപത് ഗ്രാം പൊട്ടാഷ് എന്നിവയും നൽകണം പിന്നീട് വർഷം തോറും മരം വളരുന്നതനുസരിച്ച് വളപ്രയോഗത്തിൻ്റെ അളവുകൾ കൂട്ടുകയും വേണം ഒട്ടുതൈകൾ മൂന്നാം വർഷം മുതൽ കായ്ച്ചു തുടങ്ങുമെങ്കിലും ഇവയ്ക്ക് നല്ല വിളവ് ലഭിക്കുവാൻ പത്തു മുതൽ പതിനഞ്ച് വർഷം വരെ പ്രായമെത്തണം കുടമ്പുളി മരങ്ങൾ സാധാരണയായി ഡിസംബർ മുതൽ മാർച്ച് വരെയുള്ള മാസങ്ങളിലാണ് പൂവിടുന്നത് മൂന്നാഴ്ചയ്ക്ക് ശേഷം ഇവ കായാവാനും തുടങ്ങും ജൂൺ ജൂലൈ മാസങ്ങളിൽ കുടമ്പുളി പഴുത്ത് പാകമാക്കുന്നു ഇവിടെയാണ് ഈ കൃഷിയിൽ കർഷകർ നേരിടുന്ന പ്രധാന വെല്ലുവിളിയും ഉള്ളത് നല്ല മഴക്കാലത്താണ് വിളവെടുപ്പ് എന്നതിനാൽ സംസ്കരണം ബുദ്ധിമുട്ടേറിയ ജോലിയുമാണ് കുടൻപുളി സംസ്കരിക്കുന്നതിനെ കർഷകർ പല മാർഗ്ഗങ്ങളും അവലംബിക്കാറുമുണ്ട് പഴുത്ത പുളിയിൽ നിന്ന് കുരുവും ഞെട്ടും മാറ്റി ജലം വാർന്നു പോയതിനു ശേഷം അവയെ വലിയ ജാറുകളിൽ മലർത്തി അടുക്കുന്നു ഇതിനുമീതെ കല്ലുപ്പോ ഇന്ദുപ്പോ വിതരണം ഓരോ അടുക്കിനു മേലെയും ഉപ്പ് വരുന്നതിനാൽ കീടബാധയും ഉണ്ടാവില്ല ഇങ്ങനെ ജാർ നിറച്ച് നൂറു മുതൽ നൂറ്റി ദിവസം വരെ വായു കയറാതെ അടച്ചു സൂക്ഷിക്കണം ഈ കാലയളവിൽ പഴത്തിലെ ജലാംശം പുറത്തുവന്ന് ഈ ലായനിയിലാണ് കുടമ്പുളി സൂക്ഷിക്കപ്പെടുന്നത് പിന്നീട് ഇവയെ ഡിസംബർ ജനുവരി മാസങ്ങളിൽ പുറത്തെടുത്ത് തണലിൽ ഉണക്കി സൂക്ഷിക്കണം ഇങ്ങനെ സൂക്ഷിക്കുന്ന കുടമ്പുളിക്ക് ഗുണമേന്മയും അധികമായിരിക്കും മാത്രമല്ല വർഷങ്ങളോളം ഇവ കേടുകൂടാതെ ഇരിക്കുകയും ചെയ്യും പുളി സംസ്കരിച്ച ശേഷം മിച്ചം വരുന്ന ലായനി പത്തിരട്ടി ജലം ചേർത്ത് തെങ്ങിൻ തടങ്ങളിൽ ഒഴിച്ചു കൊടുക്കുന്നത് തെങ്ങിനുണ്ടാകുന്ന കീടാക്രമണം കുറയാനും ഉപകരിക്കും കുടമ്പുളി ഏറെ ഔഷധ പ്രാധാന്യമുള്ള ഒന്നുകൂടിയാണ് ഇതിൽ നിന്ന് വേർതിരിച്ചെടുക്കുന്ന നൈട്രോസിട്രിക് ആസിഡ് ശരീരഭാരം കുറയ്ക്കുന്നതിന് സഹായിക്കുന്ന ഒന്നുമാണ് മാത്രമല്ല കുടമ്പുളി സത്ത് അലോപ്പതി മരുന്ന് നിർമ്മാണത്തിനും ഉപയോഗിക്കുന്നു കുടമ്പുളിയിൽ അടങ്ങിയിരിക്കുന്ന സാൻതോസും അനുബന്ധ ഘടകങ്ങളും ഞരമ്പുകളെ സംരക്ഷിക്കുന്നവയുമാണ്